മറ്റൊരാളിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മളുടെ കൈകളിലാക്കി അവരെ കൊണ്ട് നമ്മൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സഹായിക്കുന്ന കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള ട്രിക്സാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിനെ നിയന്ത്രിക്കാം, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും മനസ്സിനെ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഇത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഈ ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ആ സൈക്കോളജിക്കൽ ട്രിക്സിൽ ഒന്നാമത്തേത് അവരുടെ പേര് വിളിച്ച് അവരോട് സംസാരിക്കുക. നമ്മളൊരാളുടെ പേര് വിളിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ വേഗം നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. എല്ലാവർക്കും അവരവരുടെ പേരുകൾ വളരെ ഇഷ്ടമാണ്. അവരുടെ പേര് പറയുന്നിടത്തേക്ക് അറിയാതെ തന്നെ അവർ നോക്കിപ്പോകും. അപ്പോൾ ആ ഒരു ട്രിക്കാണ് നമ്മൾ ഒന്നാമത്തേതായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പേരിന് ഒരു ശക്തിയുണ്ട്. ആ പേരിൻ്റെ ശക്തി പവർ ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അവരെ മനസ്സിലാകാത്ത രീതിയിൽ അവരെ കൂടി അതിലേക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കുറേ ബുക്ക് നിങ്ങളുടെ റൂമിൽ നിന്നും എടുത്ത് നിങ്ങൾ കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ ഹോളിൽ അലമാരിയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ, ഉദാഹരണമായിട്ട് നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ടി വി കാണുവാണ്, അപ്പോൾ അവരോട് ആദ്യം പേര് വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യം പറയുന്നതിനിടയിൽ ആ ബുക്ക് അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ആ മേശയ്ക്ക് മുകളിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ആ കബോർഡിലൊന്ന് വെച്ചേക്കെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചൊന്നും പറയാതെ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ അമ്മ അവിടെ നിൽക്കുന്നു, അമ്മയോട് സംസാരിക്കുന്നു. അപ്പം അമ്മയുടെ കയ്യിലോട്ട് ആ തുണി കൊടുത്തിട്ട് അമ്മ ഇതൊന്ന് ആ അലമാരിക്കകത്തോട്ട് വയ്ക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ അത് ഒന്നും പറയാതെ തന്നെ വയ്ക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സൈക്കോളജിക്കൽ ട്രിക്കിൻ്റെ പേരാണ് ക്ലാസിക് കണ്ടീഷനിങ്, അഥവാ പവ്ലോവിയൻ കണ്ടീഷനിങ്. ഇത് റഷ്യൻ സൈക്കോളജിസ്റ്റായ ഇവാൻ പവ്ലോവിയനാണ് ഈ തിയറിയുടെ ഉപജ്ഞാതാവ്. ഈ ട്രിക്ക് അനുസരിച്ച് നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മൾക്ക് ചെയ്യാൻ ഭയമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോർഷൻ പഠിക്കാൻ വളരെ പ്രയാസമാണെങ്കിൽ, ആ പ്രയാസമേറിയ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചൂയിങ്കം ചവച്ചുകൊണ്ട് ഇരുന്ന് പഠിച്ചാൽ ആ പഠിക്കുന്ന പേടിയെ അല്ലെങ്കിൽ പഠിക്കാനുള്ള പ്രയാസത്തെ നിങ്ങൾക്ക് ആ റിലാക്സേഷൻ, അവിടെ നമുക്ക് റിലാക്സേഷൻ കൊടുക്കാനായിട്ട് ച്യൂയിങ്കം ചവയ്ക്കുകയാണ്, ആ റിലാക്സേഷനിലൂടെ നിങ്ങൾക്ക് ആ പേടിയെ അല്ലെങ്കിൽ ആ പ്രയാസത്തെ അതിജീവിച്ച് ആ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനും നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ പഠിച്ച കാര്യം ഏത് പേജിൽ നിന്നാണ് എന്ന് വരെ കൃത്യമായിട്ട് ഓർമ്മിക്കാനും സാധിക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഒരു വ്യക്തി പല തവണ ലിഫ്റ്റിൽ കയറുമ്പോൾ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നില്ലെങ്കിൽ, ആ സമയത്ത് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, ആ ഒരു 200 തവണ ആ ലിഫ്റ്റിൽ പലപ്പോഴായിട്ട് കയറുമ്പോഴേക്കും അയാൾക്ക് ലിഫ്റ്റിൽ കയറുന്നതിനുള്ള പേടി മാറും. ഇങ്ങനെയാണ് ഈ കണ്ടീഷനിങ് വർക്ക് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സൈക്കോളജിക്കൽ ട്രിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ട്രിക്ക് ഉപയോഗിച്ച് മറ്റൊരാളിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നിയന്ത്രിച്ചിട്ട് നമുക്ക് അനുകൂലമായ തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള നാലാമത്തെ സൈക്കോളജിക്കൽ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അവരിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനം വേണം.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് ഒരു വലിയ ഫേവർ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ഗിഫ്റ്റ് ചോദിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാൾ സമ്മാനമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ബൈക്ക് വാങ്ങിത്തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് പിറന്നാൾ സമ്മാനമായിട്ട് ഒരു കാർ ചോദിക്കുക. അപ്പോൾ അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ എനിക്ക് ഒരു ബൈക്ക് വാങ്ങി തന്നാലും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങി തരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഒരു സാരി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭർത്താവിനോട് ഒരു നെക്ലസ് വാങ്ങിച്ചു തരാൻ ആവശ്യപ്പെടുക. അപ്പോൾ അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഒരു സാരി വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സന്തോഷത്തോടെ ഒരു സാരി വാങ്ങിത്തരും. മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിച്ച് അവരെക്കൊണ്ട് നമ്മൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള അഞ്ചാമത്തെ സൈക്കോളജിക്കൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ തല ആട്ടിക്കൊണ്ട് സംസാരിക്കുക, തല കുലുക്കിക്കൊണ്ട് സംസാരിക്കുക. നമ്മൾ തല കുലുക്കുമ്പോൾ അവരും തല കുലുക്കുക. തല കുലുക്കുക എന്ന് പറഞ്ഞാൽ യെസ് ആണ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു സിമ്പലാണല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ തല കുലുക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിനെ അറിയാതെ അവർ ശരി വയ്ക്കുന്നത് പോലെ അറിയാതെ തന്നെ അവർ നമ്മൾ പറയുന്നതിന് സമ്മതിക്കും. മറ്റൊരാളിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് അവരെ കൊണ്ട് നമ്മൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള അടുത്ത സൈക്കോളജിക്കൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അവർ ശരിക്കും ക്ഷീണിച്ച് ടയേർഡായിട്ട് ഉറക്കം വന്ന് ഇരിക്കുന്ന സമയത്ത് അവരോട് നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവർ ചെയ്തു തരും എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ടയേർഡായിട്ടിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒഴിവാക്കി വിടാനായിട്ട് പെട്ടെന്ന് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരാൾ ടയേർഡായിരിക്കുമ്പോൾ അയാളോട് നിങ്ങൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ യെസ് എന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ട്രിക്കുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മറ്റൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാനായിട്ട് നമ്മൾക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. മറ്റൊരാളിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് അവരെക്കൊണ്ട് നമ്മൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള അടുത്ത സൈക്കോളജിക്കൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അവരുടെ ബോഡി ലാംഗ്വേജിനെ, ശരീരഭാഷയെ നമ്മൾ അനുകരിക്കുകയാണ്. അതായത്, അവർ കൈകൊണ്ട് തലമുടി ഒതുക്കുമ്പോൾ നമ്മളും അതുപോലെ ഒതുക്കുക. അവർ മുഖത്ത് തടകുമ്പോൾ നമ്മളും നമ്മുടെ കൈകൊണ്ട് നമ്മളുടെ മുഖത്ത് തടകുക. അവർ പുഞ്ചിരിക്കുമ്പോൾ നമ്മളും പുഞ്ചിരിക്കുക. ഇതുപോലെയുള്ള ഏതെങ്കിലും സൈക്കോളജിക്കൽ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.